വേനൽ മഴയിൽ പാടത്ത് വീണ കിളിർത്ത നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ തയ്യാറാകുന്നില്ലെങ്കിൽ 2000 ഏക്കറിലെ കൊയ്ത്ത് കൃഷി ഉപേക്ഷിക്കാനുള്ള നീക്കത്തിലാണ് കുട്ടനാട്ടിലെ കർഷകർ. ഈ അപ്പർ കുട്ടനാട്ടിലെ കർഷകരാണ് ഈ തീരുമാനം അറിയിച്ചിട്ടുള്ളത്. അവർ പറഞ്ഞിരിക്കുന്നത് കൊയ്ത്തന്ത്രത്തിന് വലിയ വാടക കൊടുത്ത് കിളിർത്ത നെല്ല് കൊയ്തിട്ടും ഏറ്റെടുക്കാൻ ആളില്ലെങ്കിൽ ഇനിയും വലിയ ഇരട്ടി നഷ്ടം സഹിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അപ്പർ കുട്ടനാട്ടിലെ കർഷകർ പറയുന്നു. സപ്ലൈകോയിലെ അധികൃതർ ഈ കർഷകരുടെ വിലാപം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നു. ഈ നെല്ല് ഇത് ഞങ്ങൾക്ക് ഇന്ന് ഏതാണ്ട് 117-120 ദിവസമായി. ഈ നെല്ല് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഇത് സപ്ലൈകോയും സർക്കാരും കൂടെ നീട്ട് ഞങ്ങളെ കൃഷിക്കാരെ മൊത്തമായിട്ട് സഹായിച്ചെങ്കിലേ ഞങ്ങൾ ഇവിടെ നിന്നാത്ത രക്ഷപ്പെടാനൊക്കെ കൊത്തും. കണ്ണിലെ കൃഷ്ണമണി പോലെ നെല്ല് കാത്തു സൂക്ഷിച്ച ഒരു കർഷകന്റെ വാക്കുകളാണിത്. കാലം തെറ്റിയെത്തിയ വേനൽമഴയാണ് അപ്പർ കുട്ടനാട്ടിലെ കർഷകരെ കണ്ണീരിലാക്കിയത്. എല്ലാ പാടത്തും 70% വരെയാണ് നെല്ല് വീണ് കിളിർത്തത്. അപ്പർ കുട്ടനാട്ടിലെ ആകെ കൃഷിയുടെ 75% ഇത്തവണ മഴയിൽ വീണ് കിളിർത്തു. ഇതോടെയാണ് സപ്ലൈകോയുടെ സഹായം കർഷകർ അഭ്യർത്ഥിക്കുന്നത്. അതുണ്ടായില്ല എങ്കിൽ കിളിർത്ത നെല്ല് കൊയ്യേണ്ട എന്ന തീരുമാനത്തിലാണ് കർഷകർ. അപ്പർ കുട്ടനാട്ടിൽ മാത്രം ഏകദേശം 2000 ഏക്കറിലധികം പാടത്തെ നെല്ലാണ് ഇത്തരത്തിൽ കൊയ്യാതെ പോകുന്നത്. കിളിർത്ത നെല്ല് എടുക്കാൻ സപ്ലൈകോ തയ്യാറാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ അത് കിളിർത്ത നെല്ല് എടുത്തില്ലെങ്കിൽ പിന്നെ ഇതെന്താ കാണിക്കാനോ? ഇപ്പോൾ കൊയ്യാതിരിക്കാനല്ലേ? ഇതിപ്പോൾ 1 ഏക്കറിന് അല്ല 1 മണിക്കൂറിന് 1900 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഇതിൻ്റെ മിഷ്യൻകാരം പാടം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 1900 രൂപയ്ക്ക് 1 ഏക്കർ വെപ്പി വീട് കിടക്കുന്ന ഏകദേശം 3 മണിക്കൂറെങ്കിലും വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആ 3 മണിക്കൂർ അല്ല 3-6000 രൂപ കൊടുത്തേച്ച് ഇത് കൊയ്തെടുത്തിട്ട് പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ഉപേക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. നെല്ല് കൊയ്യാൻ കൊയ്ത്തിയന്ത്രം പാടത്തിറങ്ങണമെങ്കിൽ മണിക്കൂറിന് 1900 രൂപ നൽകണം. കിളിർത്ത നെല്ല് സപ്ലൈകോ സംഭരിച്ചില്ലെങ്കിൽ ആ നഷ്ടം കൂടി എന്തിന് കർഷകർ സഹിക്കണമെന്നാണ് ചോദ്യമുയരുന്നത്. കടുത്ത വിളനാശം നേരിട്ട കാലത്ത് തങ്ങളെ സഹായിക്കാൻ സർക്കാർ തയ്യാറാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. മാസങ്ങൾ നീണ്ടുനിന്ന കർഷകന്റെ അധ്വാനമാണ് ഈ പാടത്ത് വീണ് മുളച്ചു കിടക്കുന്നത്. സാങ്കേതികത്വത്തിനപ്പുറം മനുഷ്യത്വം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇത്തവണ കാട്ടിയില്ലെങ്കിൽ കർഷകർക്ക് ഒരു നെന്മണി പോലും ഇവിടെ നിന്ന് കൊയ്തെടുക്കാൻ കഴിയില്ല. രാജീവിനൊപ്പം എസ് ശ്യാംകുമാർ, 24, പത്തനംതിട്ട. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.